ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എത്രയോ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. അപ്പം ഞാനിന്ന് പോകുന്നത് എൻ്റെ പല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ റോഡ് കനാലിൽ ഇത് ക്യാപ്പിട്ട പല്ല് നാശമായിട്ടുണ്ട്. അത് ക്യാപ്പ് ഊരി വന്നു. അപ്പം ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ കൽപ്പറ്റ പോവാണ്. അപ്പോൾ മോനുണ്ട്, മോള് സ്കൂളിൽ പോയതാണ്. അപ്പം ഞാൻ വന്ന് ചുരിദാറൊക്കെ ഇട്ടാൽ പോകുന്നത് ഭയങ്കര സ്റ്റൈലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. വരുമ്പോൾ ഇങ്ങനെ കറണ്ടിട്ടാണ് വരികയെന്നൊന്നും അറിയില്ല. അപ്പം മോൻ കിടന്നുറങ്ങി, ഞങ്ങൾ പോയി കൊടുക്കണം. ഇവിടെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പം ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പറ എന്ന് പോകണം. പക്ഷേ അതിന് മുമ്പേ എനിക്കൊന്ന് ബാങ്ക് പോകണം. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇടപാടൊക്കെ ഉണ്ട്. ബാങ്ക് പോയിട്ട് കട്ട പോസ്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് 4 മണി അല്ല 4 മണി ഒരു ഡോക്ടർ ഉള്ളൂ. പക്ഷേ എനിക്ക് അപ്പോഴത്തേക്ക് എത്തണമായിരുന്നു. അങ്ങനെ 2:45 ബാങ്കിൽ എത്തിയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത് 3:30 ഒക്കെ കഴിഞ്ഞു. അവിടെ 4 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ കൽപ്പറ്റയ്ക്ക്. അപ്പോൾ പിന്നെ ഭയങ്കര സ്പീഡിൽ പോയി, ഭയങ്കര സ്പീഡിൽ പോയി. എന്താ വേഗത്തണം എന്നുള്ള മൈൻഡിൽ. പക്ഷെ ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് സംഭവം ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ മഴ ഉണ്ടായിരുന്നു. കൽപ്പറ്റ ടൗണിലെത്തി ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക്. അങ്ങോട്ട് പോവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് മുട്ടിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഷോർട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് ടൈം പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. പിന്നെ പോയ കാര്യം നടന്നു വെച്ചാൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കാണല്ലോ. പിറ്റത്തെ ദിവസത്തേക്കാണ് എനിക്ക് തന്നത് കേട്ടോ. കാരണം എന്താ പറയുക, ഡോക്ടർ പോകേണ്ട ടൈമായി. ഞങ്ങളവിടെ എത്തിയപ്പോൾ 4 മണിയായി. പിന്നെ അവർ ഡോക്ടർ തിരക്കുണ്ടായിരുന്നു. അവർ വിളിച്ച് ഓരോ കേസ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കുമ്പോഴത്തേക്കും 4:45. പിന്നെ 5 മണിക്കൂർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞിരുന്നു എന്നോട് നേരത്തെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ നല്ല മഴ എന്നാണ്, നല്ല മഴയാണ്. ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നല്ല മഴയാണ്. പിന്നെ നല്ല തണുപ്പും. കോടയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ മലേൻ്റെ അവിടെ? നല്ല കോട വിരിഞ്ഞിട്ടാണ്. കുറേ പേര് കൊടൈക്കനാലൊക്കെ പോന്നിട്ട് കോട കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വയനാട്ടിലേക്ക് വരിക, നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. അടിപൊളി കാലാവസ്ഥയാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല, എനിക്ക് തണുപ്പും ഇഷ്ടമല്ല, ചൂടും ഇഷ്ടമല്ല. ഒരു മീഡിയം ലെവലിൽ പോകുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. എല്ലാവരും വിചാരിക്കും നിൻ്റെ കൊങ്ങിക്കാരം പിടിച്ച് കൊങ്ങിക്കാരം പിടിച്ചെന്ന്. എന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് എല്ലാ കണ്ടോ ഗൈസ്, കണ്ടോ കോട കണ്ടോ, കോട കണ്ടോ. അതേപോലെ തന്നെ എല്ലായിടത്തും ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഫുള്ള് മഞ്ഞൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നെന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര കഫക്കെട്ടാണ്. പിന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ മഴയാണ്, തണുപ്പാണ്, എനിക്ക് വേഗം കഫക്കെട്ട് വരും, സൗണ്ട് അടയും, അതൊക്കെയാണ് പ്രശ്നം. അതിൻ്റെ അടുക്ക് അലർജി ഉണ്ട്, എല്ലാം കൊണ്ടും വയ്യ. അതിൻ്റെ അടുക്ക് പല്ലിൻ്റെ ഒരു പ്രശ്നം വന്നു. പല്ലിന് ഞാൻ 2020 റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടതാണ്. അപ്പോൾ 4 വർഷമായി. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് ചെയ്തൊരിതായതുകൊണ്ട് ക്യാപ്പ് ഊരി വന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ചീട്ടൊക്കെ അതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീട്ടൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി പോയി കാണിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പം പ്രകൃതി രമണീയമായ വയനാട്ടിൽ കൂടെയുള്ള യാത്രയാണ്. പക്ഷെ ഇത് കണ്ട് കണ്ട് ഞങ്ങൾക്ക് എയിമായി ഗൈസ്, അതാണ് സംഭവം. ഈ കൽപ്പറ്റ പോകുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഭയങ്കര വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന വഴിയാണ്, ഇഷ്ടവുമാണ്, അതേപോലെ പേടിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി നിന്ന് ഓപ്പോസിറ്റ് വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മഴക്കാലത്ത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ, തെന്നി പോകും. നമ്മളിങ്ങനെ വളഞ്ഞ് പോകുമ്പോൾ അപ്പുറത്തുകൂടെ വണ്ടി വന്ന ഒരു സീനാണത്. അപ്പോൾ ഇവിടെ ഷോപ്പ് കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡ് ഫുള്ള് കാട് പോലെയാണ് കേട്ടോ. നമ്മൾ ടൗണിലേക്ക് എത്തിയൊരു ഭാഗമാണ് ഇത്, കൽപ്പറ്റ ടൗണിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴിയൊക്കെ ഈ സ്ഥലത്തൊക്കെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവയ്ക്ക് പറയണം, വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്നുണ്ട്, ഫ്രണ്ടിൽ ഒരു ടയറേ ഉള്ളൂ. അപ്പോൾ അത് സീനാണെന്നൊക്കെ. അങ്ങനെ നമ്മൾ കൽപ്പറ്റ ടൗണിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മൾ സിവിലൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ കളക്ട്രേറ്റിന് മുമ്പിൽ ഒരു മാർച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ എപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും, കാരണം സ്വാഭാവികം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞാൻ പറഞ്ഞ പോലെ കട്ട പോസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെയും കിട്ടി ഒരു 3/4 മണിക്കൂറോളം. ഡോക്ടർ കേസിലായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഇന്ന് നോക്കാൻ പറ്റില്ല, കാരണം നാളെ വരണം, രാവിലെ വരണം, നമുക്ക് ശരിയാക്കണേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നവയൊക്കെ എൻ്റെ ഒരു ഇക്കാൻ്റെ ഷോപ്പുണ്ട്, മൊബൈൽ ഷോപ്പ്. ഇവിടെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ പഴയ വണ്ടി ഇക്കാൻ്റെ അടുത്ത് 6 വർഷം ഉണ്ടായിരുന്നു ഓട്ടർഷ ആയിരുന്നു കേട്ടത്. ഞങ്ങൾക്ക് കുറേ ഓർമ്മകൾ, ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്തൊക്കെ കുറേ യാത്ര ചെയ്ത വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടായാലും മിക്ക ഗൾഫിൽ പോയപ്പോൾ നമ്മൾ കൊടുത്തു. ഇപ്പോൾ ഏകദേശം 3 വർഷമാവാനായി വണ്ടി കൊടുത്തിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സങ്കടം ഇക്കാക്കായാലും. ഇതിപ്പോൾ ഞങ്ങൾ പുതിയ വണ്ടി കേട്ടോ. അപ്പോൾ ഇപ്പോഴും അവർ 3 വർഷമായിട്ട് അവർ പേരൊന്നും മാറ്റിയിട്ടില്ല. നമ്മളെ മോളെ പേരന്നെയാണ്, അസ്രാൻ തന്നെയാണ്. അവർ പറഞ്ഞു വണ്ടി നല്ല വണ്ടിയാണ്,
ഭയങ്കര ഇഷ്ടമായി, ഒരു പണിയും തന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ വണ്ടി എടുത്തത് ഇത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു, മറ്റേ കടവിട്ടെടുത്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എഞ്ചിൻ പണിയൊക്കെ കിട്ടി. അപ്പോൾ കാക്ക പറഞ്ഞു എനിക്ക് ഇതുവരെ എഞ്ചിൻ പണിയൊന്നും കിട്ടിയില്ല, നല്ല കാര്യം, സന്തോഷം. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് തിരിച്ച് വരുമ്പോൾ. കാക്ക ആ വണ്ടി കണ്ടിട്ട് ഭയങ്കര സങ്കടമായി. പിന്നെ ഈയിടെ ആയിട്ട് അലർജി കൂടിയ കൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസ് വരുന്നത്. എൻ്റെ ഫേസിൽ പിമ്പിൾസേ ഈ ഇത്രയും കാലത്തിനടുക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന വരുന്നത് ഞങ്ങൾ മീനങ്ങാടി എത്തി, കൽപ്പറ്റൊന്നും കഴിച്ചില്ല, കാരണം വണ്ടീൻ്റെ ഓരോ വിഷമത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തി. മീനങ്ങാടി എത്തിയപ്പോൾ ഞങ്ങൾ എന്താക്കി, ഫോർ യു കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പ് ഉണ്ട് കേട്ടോ, മീനങ്ങ ബത്തേരി തൊട്ടപ്പങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്തേന്ന് ബത്തേരി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മീനങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെരുമഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് വെച്ചാൽ എന്താ വേണ്ടത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഷവർമ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ പാസം കാണിക്കുകയാണ്, തന്താ പുള്ള പാസം, അവസാനം വികൃതി കാട്ടി അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷവർമ വന്ന് വന്നതുകൊണ്ട് വേഗം കഴിച്ചു, കാരണം ഫുഡ് ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് പരിപാടിക്ക് കഴിച്ചതായിരുന്നു ഒരു ഒരു മണിക്കൊക്കെ. അപ്പോൾ പിന്നെ ഞാനൊരു മാംഗോ ജ്യൂസ് മിക്കൊരു അവിൽ മിൽക്കുമാണ് പറഞ്ഞത്. മാംഗോ ജ്യൂസ് 10 പൈസക്ക് പറ്റില്ല, എന്താണെന്നറിയില്ല. പിന്നെ തണുപ്പും അത് അതും കൂടി കുടിച്ചു. പക്ഷേ എത്ര മഴയാണ് കാറ്റാണെന്ന് പറഞ്ഞാലും സാറില്ല, ഞങ്ങൾ തണുപ്പ് കഴിക്കും. വയനാട്ടിലുള്ളവർ നല്ല തണുപ്പ് കഴിക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, നല്ല ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയാണ്, മഴ നിന്നിട്ടേലും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പം ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും മഴ നിന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കരബര സൗണ്ട് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് എന്തായാലും പറയുക. നമ്മൾ ചെറിയ വളർന്നു വരുന്ന ചെറിയ ചെറിയ യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.